ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മത്തങ്ങ എലിശ്ശേരിയാണ്. മത്തങ്ങയും കടലയും കൂടെ ചേർത്തുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ എലിശ്ശേരിയാണ്. ഈ മത്തങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തങ്ങയാണ്. ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു മത്തങ്ങ എടുക്കാനായിട്ട്. അച്ഛൻ നല്ല കെമിക്കലൊന്നും ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മത്തങ്ങ. ഒരു ഫ്രൂട്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവരുടെ അറിവിലേക്കാണ്, മത്തങ്ങ ഒരു ഫ്രൂട്ടാണ്. തക്കാളിയൊക്കെ പോലെ തന്നെയുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ മത്തങ്ങ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഔഷധങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ മത്തങ്ങ. ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നമ്മൾ വീട്ടിൽ മത്തങ്ങ നിത്യം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് വേവിക്കാനായിട്ട് കുക്കറൊന്നുമില്ല, സാധാരണ തീ തന്നെയാണ് നമ്മളിത് വേവിക്കുന്നത്. വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പച്ചമുളകും കൂടെ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന് ചേർക്കാനുള്ള കടലയും കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് ഇതിന് ചേർക്കാൻ വേണ്ട അരപ്പോട്ട് നമുക്ക് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരമുറി തേങ്ങയെ, ജീരകം, പച്ച മഞ്ഞളും എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്, ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ കടുന്ന് തളിക്കാനായിട്ട് വറ്റൽമുളക്, കറിവേപ്പി അരിഞ്ഞത്, ചുമന്നുള്ളി അരിഞ്ഞത്, 2 സ്പൂൺ തേങ്ങ, ഇത്രയും കൂടിയാണ് നമ്മൾ കടുക് തളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. കടുക് തളിക്കാൻ വേണ്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പ്രത്യേകം തേങ്ങ ഇടുമ്പോഴത്തേന് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേന് നമുക്ക് അത് കോരി മാറ്റാവുന്നതാണ്. അധികം നേരം ചട്ടിൽ കിടന്നു കഴിഞ്ഞാൽ വല്ലാതെ ഇത് മൂത്ത് നമ്മുടെ കറിക്കത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൂടെ ചേർത്തൊന്ന് ചൂടാക്കാം. അരപ്പ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെന്ത് വെച്ചിരിക്കുന്ന 2 ഐറ്റം കൂടെ അതിൻ്റെ കൂട്ടത്തിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അധിക നേരം ഇട്ട് വേവിക്കേണ്ട, ഏകദേശം ഒരു 5 മിനിറ്റ് മതി കുക്കാകാനായിട്ട്. പിന്നെ നമ്മൾ കടുക് തളച്ച് വെച്ചിരിക്കുന്ന ഐറ്റം കൂടെ അതിനകത്ത് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.